ലോകത്തിനാകെ ഭീതിയായി കോവിഡിന്റെ പുതിയ വകഭേദം. വൈറസ് ബാധിക്കുന്ന മൂന്നിലൊരാൾക്കും മരണം സംഭവിക്കാമെന്നാണ് ചൈനയിലെ വുഹാനിലെ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ. വിവരങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റം. സുരേഷ്, ഈ ഇത്തരത്തിൽ സംഭ്രമജനകമായുള്ള വിവരങ്ങൾ കോവിഡുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ വരാറുള്ളതാണ്. ഇതങ്ങനെയല്ല, വളരെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യമായിട്ട് ആരോഗ്യ വിദഗ്ധർ അടക്കമുള്ള ആളുകൾ പറയുന്ന ഒരു സംഭവം തന്നെയാണോ? തനീഷ്, ഈ കോവിഡിൽ നമ്മളെല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ പല വിധത്തിലുള്ള വകഭേദങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മൾ ഒമിക്രോൺ അടക്കം കേട്ടിട്ടുണ്ട്. നമ്മളുടെ ഇടയിലേക്കൊക്കെ അത് വന്നിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ ഈ ഒരു റിപ്പോർട്ട് വരുന്നത് വുഹാനിലെ ശാസ്ത്രജ്ഞരുടെ പഠനമാണ്. സ്പുട്നിക് റഷ്യയിൽ നിന്നുമുള്ള സ്പുട്നിക്കിലാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഇവർ ഏതാണ്ട് ഒരു 3 മാസത്തോളം നിരീക്ഷണം നടത്തിയതിന് ശേഷമുള്ള പഠനമെന്നാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ മേർസ് അഥവാ മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം, അതോടൊപ്പം തന്നെ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം ആയിട്ടുള്ള സാർസ്, മേർസ് കോവിന്റെയും സാർസ് കോവിന്റെയും ഒരു സങ്കര ഇനം എന്നാണ് ഈ വൈറസ് വകഭേദത്തെ പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഏറ്റവും അപകടകാരി എന്ന് പറയുന്നത്. കാരണം മേർസ് വന്ന സമയത്ത് മേർസിന്റെ മരണനിരക്ക് എന്ന് പറയുന്നത് 3-ൽ 1 മരണം എന്നുള്ളതായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അന്ന് അങ്ങനെ തന്നെയാണ് ലോകത്ത് റിപ്പോർട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ സാർസ് കോവ് അഥവാ ഇപ്പോൾ നമ്മൾ കാണുന്ന കൊറോണ വൈറസ്, ഇത് ഏറ്റവും അപകടകാരിയാവുന്നത് ഇതിന്റെ വ്യാപനത്തിന്റെ വേഗതയാണ്. അപ്പോൾ ഈ സാർസ് അല്ലെങ്കിൽ കൊറോണ വൈറസിന്റെ വ്യാപന തോതും അതോടൊപ്പം തന്നെ മേർസിന്റെ മരണനിരക്കും, ഇത് രണ്ടും കൂടെ ചേർന്നതാണ് നിയോകോവ് എന്നുള്ളതാണ് ഈ പഠനത്തിൽ പറയുന്നത്. ഈ മേർസ് വല്ലാതെ ബാധിച്ച 2012-ലും 2015-ലും ഒക്കെ തന്നെ ഈ വൈറസ് പല രീതിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ പോലും അന്ന് ഇത് വ്യാപിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വൈറസ് കൂടുതൽ അപകടകാരിയായി വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഏതായാലും ഇതിൽ ഇപ്പോൾ സുരേഷ്, ഈ ലോകാരോഗ്യ സംഘടന അടക്കമുള്ള ഔദ്യോഗിക ഏജൻസികൾ ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇപ്പോൾ ഡെൽറ്റ, ഒമിക്രോൺ തുടങ്ങി പിന്നീട് അടുത്ത ഒരു വേരിയന്റ്, അടുത്ത ഒരു സ്ട്രെയിനിലേക്ക് മാറുക എന്നതാണല്ലോ സാധാരണ ഗതിയിൽ അത് ഇപ്പോൾ തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു പേരാണല്ലോ അത്. അങ്ങനെ വന്നിട്ടുണ്ടോ, അല്ല ഇത് പ്രത്യേകമായ ഒരു വൈറസ് തന്നെയാണ് എന്നാണോ ഈ വുഹാനിലെ സയന്റിസ്റ്റുകൾ പറയുന്നത്? വുഹാനിലെ സയന്റിസ്റ്റുകൾ രണ്ട് രീതിയിലും അതിൽ പറയുന്നുണ്ടെങ്കിൽ പോലും ഒടുവിൽ അവരുടെ പഠനത്തിൽ അവർ പറയുന്നത് ഇത് കൊറോണ വൈറസിന്റെ വകഭേദമായി കണക്ക് കൂട്ടാം എന്നുള്ളതാണ്. സനീഷ പറഞ്ഞതുപോലെ ലോകാരോഗ്യ സംഘടനയുടെ ഒരു കമന്റ് ഇക്കാര്യത്തിൽ വന്നിട്ടില്ല. മാത്രമല്ല ഇതിൽ ഒരു വലിയൊരു ആശ്വാസം നിലവിലുള്ളത് മനുഷ്യരിൽ ഈ വൈറസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടില്ല, മറിച്ച് ദക്ഷിണാഫ്രിക്കയിലെ വവ്വാലുകളിലാണ് ഈ വൈറസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത മനുഷ്യരിലേക്ക് ഇത് വളരെ പെട്ടെന്ന് വ്യാപിക്കാം, പടരാം. അങ്ങനെ പടർന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ ശ്വാസകോശത്തിൽ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള വാക്സിൻ ഇതിനെ പ്രതിരോധിക്കാൻ, ഈ നിയോകോവിനെ പ്രതിരോധിക്കാൻ ഫലപ്രദമാകില്ല എന്നും ഇതിൽ പറയുന്നുണ്ട്. ശരി, നന്ദി സുരേഷ്. വിവരങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്നൊരു വാർത്തയാണത്. പക്ഷേ അത്തരം സംഭ്രമജനകമായിട്ടുള്ള വാർത്തകൾ നേരത്തെയും കോവിഡുമായി ബന്ധപ്പെട്ട് പലതരം വാർത്തകൾ അന്തരീക്ഷത്തിലേക്ക് വരാറുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ് എന്ന ഔദ്യോഗിക സ്ഥിരീകരണം ലോകാരോഗ്യ സംഘടന പോലുള്ള വലിയ സംവിധാനങ്ങളാണ് നൽകാറ്. എന്തായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഈ നിയോകോവ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്.